ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ്. ഹമാസ് ഇസ്രായേലിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ ഗസയിൽ മരണസംഖ്യ 42,000 അടുക്കുകയാണ്. സമീപകാല സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ ഇറാനും ഇസ്രായേലും പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതി നിലനിൽക്കുകയാണിപ്പോഴും. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിനെ നടുക്കിയ ഹമാസിന്റെ ആക്രമണം. വിവിധ ലോക നഗരങ്ങളിൽ ഇന്ന് യുദ്ധവിരുദ്ധ റാലികൾ നടക്കും. 2023 ഒക്ടോബർ 7 ലോകത്തെ നടുക്കിക്കൊണ്ട് ഇസ്രയേലിനെതിരെ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണമുണ്ടായത്. 1200 ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു. 250 പേരെ ബന്ദികളാക്കി. ഇസ്രായേൽ അന്നോളം പുലർത്തിയ സുരക്ഷിതത്വ ബോധവും ആത്മവിശ്വാസവും അപ്പാടെ തകർത്ത ഒളിയുദ്ധം. മണിക്കൂറുകൾക്കകം ഹമാസിന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണവും തുടങ്ങി. ഒരു വർഷത്തിനിപ്പുറം ഇന്ന് വരെ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് 42,000 ആൾക്കാരാണ്. അതിൽ പകുതിയോളവും സ്ത്രീകളും കുട്ടികളുമാണ്. 100,000 പേർക്ക് പരിക്കേറ്റു. ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്ത ഭൂമിയായി ഗാസ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സംഘർഷം പശ്ചിമേഷ്യയുടെ കൂടുതൽ മേഖലകളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നു. ലെബനൻ ഗാസ പോലെ മറ്റൊരു യുദ്ധഭൂമിയായി മാറുകയാണ്. യമനിലും സിറിയയിലും ആക്രമണങ്ങൾ നടക്കുന്നു. ഇറാൻ നേരിട്ട് 2 ഇസ്രയേലിനെ ആക്രമിച്ചു. ലോകസമാധാനത്തിന് ഇടപെടേണ്ട ഐക്യരാഷ്ട്രസഭ വെറും കാഴ്ചക്കാരായി ചുരുങ്ങിപ്പോയ ഒരു വർഷമാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. UNന്റെ സമാധാന ആഹ്വാനം ഇരു പക്ഷവും തള്ളി. UN തലവൻ അറ്റോണിയോ ഗുട്ടറസിന് ഇസ്രായേൽ പ്രവേശന വിലക്ക് പോലും പ്രഖ്യാപിച്ചു. കാര്യമായ ഒരു ഇടപെടലിന് പോലും തയ്യാറാവാതെ ലോകശക്തികൾ കാഴ്ചക്കാരായി മാറി നിന്നു. ഇക്കാലവും ലോകരാജ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഇസ്രായേൽ ഫലസ്തീൻ ദ്വിരാഷ്ട്ര പരിഹാരം എന്ന ഫോർമുല പോലും ഇസ്രായേൽ ഇന്ന് തള്ളുകയാണ്. ഹമാസിന്റെ പൂർണ്ണമായ ഉന്മൂലനം ലക്ഷ്യമിട്ട് ആക്രമണം തുടങ്ങിയ ഇസ്രായേൽ ഇന്ന് നേരിടുന്നത് ഹിസ്ബുല്ലയും ഹൂതികളും ഇറാഖിലെ ഇസ്ലാമിക് റെസിഡൻസും അടക്കം നിരവധി സായുധ സംഘങ്ങളെയാണ്. അവർക്കെല്ലാം പരസ്യമായി ആയുധ സാമ്പത്തിക സഹായവുമായി ഇറാൻ നിലനിൽക്കുന്നു. യുദ്ധതന്ത്രങ്ങളിലെ പിഴവുകളുടെ പേരിൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ഇസ്രയേലിനുള്ളിൽ ഏറെ വിമർശനം നേരിടുന്നു. ഹമാസിനാകട്ടെ തലവൻ ഇസ്മായിൽ ഹനിയ അടക്കം നേതൃനിരയിലെ ഒട്ടേറെ പേരെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നഷ്ടമായി. എന്നാൽ ഇപ്പോഴും ഹമാസ് ഇല്ലാതായി എന്നോ ഇനി തിരിച്ചടിക്ക് ശേഷിയില്ലാത്ത വിധം ദുർബലമായി എന്നോ പറയുവാൻ കഴിയില്ല. ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഏറെ നീളുമെന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സംഘർഷം ഇസ്രായേൽ ഇറാൻ നേർക്കുനേർ പോരാട്ടമായി വഴിമാറിയിരിക്കുന്നത്. ചുരുക്കത്തിൽ, അശാന്തി കൂടുതൽ കനക്കുന്ന ദിനങ്ങളാകും ഇനി അങ്ങോട്ട് കാണേണ്ടി വരിക. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.